കാലടികൾ വണങ്ങിടുന്നു. രാവിലെ വെച്ചത് അത് ചൂടായി കാണുമെന്ന്. അതിന് അമ്മയതിനെ എന്നോട് ചൂടാകുന്നേ. ഇതിന് നിങ്ങളെ പറഞ്ഞാ മതി. അയ്യോ എല്ലാരും നോക്കിയിരിക്കുവായിരുന്നു എന്റെ പൊന്നു ചേട്ട തട്ടിത്തടിഞ്ഞോണ്ട് ഇല്ലാതായി എന്റെ കുഞ്ഞ് അനാഥനാവുന്നേ. എനിക്ക് ഇനി വേണേലും കല്യാണം കഴിച്ചൂടേ. അവൻ അകത്ത് നിന്ന് ഒരു പെണ്ണിന്റെ ദുരന്ത കഥയുടെ സി ഡി കാണുന്നത് നമ്മുടെ കല്യാണ കാസറ്റ്. ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഒരു വീട് ഒരു മന്ത്രിസഭയാ, അവിടുത്തെ മന്ത്രിയാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും കൂടെ കൂടെ വാക്ക് മാറ്റി പറയുന്നത്. അതെ വാക്ക് മാറ്റി പറയും, ഞാനിവിടെ ചീഫ് വിപ്റ്റ് ആണ്. അങ്ങനെയാണ് രാത്രി കൊഞ്ചി കഴിഞ്ഞ് വന്നേരു കേട്ടോ. ഇലക്ഷൻ ടൈമിൽ എല്ലാ മന്ത്രിമാരും അങ്ങനെ. ഈ സഭ മാറ്റത്തില്ലല്ലോ. ഒരിക്കലും മാറ്റത്തില്ല. എങ്കിൽ ഇവിടെ ചിലപ്പോ കള്ളവോട്ടൊക്കെ നടന്നു വരും. അതല്ല കള്ളയപ്പ വേണോന്നാ ചോദിച്ചത്. അതൊക്കെ പോട്ടെ, ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് നിനക്ക് ഒരു കുട്ടിയല്ലേ ഉള്ളൂ. എനിക്ക് നിങ്ങളിൽ ഒന്നേ ഉള്ളൂ. അല്ല നമ്മക്ക് രണ്ടും കൂടെ ഒരു കുഞ്ഞേ ഉള്ളല്ലേ. അപ്പൊ നമുക്കൊരു പെൺകുട്ടി കൂടെ വേണ്ടേ. ഈ പെൺകുഞ്ഞു വളർന്ന അവളെ കെട്ടിക്കുള്ള സ്ത്രീധനത്തിന്റെ പൈസ നിങ്ങൾ ഒപ്പിക്കോ? ഞാൻ മാത്രമേ ഒപ്പിക്കണത്. ഒരു കുടുംബജീവിതാകുമ്പോ പുരുഷനും സ്ത്രീക്കും ഒരേ സ്ഥാനമാണ്. ആണേ, അങ്ങനെ നാത്ത കൊച്ചിനെ ഞാൻ പ്രസവിച്ചേ. രണ്ടാമത്തെ നിങ്ങൾ പറ്റത്തില്ലേ. അധികം നേരം എന്നോട് പ്രസവിപ്പിക്കും. പണിയില്ലാതെ എവിടെ പോന്ന്. എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണം. ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇതിനെ പുറത്തോട്ട് പോകുന്നേ. ഇവിടെ ആവുമ്പോ നീയുണ്ട് കുട്ടിയുണ്ട്, പിന്നെ ഇളം കാറ്റൊക്കെ ആയിട്ടോ. ഇതിലെ ഇളം കാറ്റ് ജംഗ്ഷൻ ലാലിന്റെ മരത്തിലുണ്ട്. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ നാട്ടുകാർ വെറുതെ പറഞ്ഞുണ്ടാക്കിയല്ലോ. എന്തിനാടിയും എന്തായാലും ചോദിച്ചല്ല, രാവിലെ ഇവിടെ ഒന്നും വെച്ചതും ഇല്ല. ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ, ചിറക്കി ഇതെവിടെ പോയി കിടക്കുന്ന എന്തോ ആവോ. ചേച്ചി അയ്യ പറച്ചിലേട്ടപ്പ് വിചാരിച്ച ഒരു കല്ലം കണ്ട് തരക്കലല്ലേ ഉള്ളു. എന്റെ മുഖത്ത് നോക്കി എച്ചി വിളിക്കാറായി. ഇവനിതിൽ എന്തോ ഇട്ടിട്ടുണ്ട്. മുളകോടി ഒരു പണി കൊടുത്തയാ. അയ്യോ പഴങ്ങഞ്ഞി, എനിക്ക് പഴങ്ങഞ്ഞ് വേണം, എനിക്ക് പഴങ്ങഞ്ഞ് വേണം. രാവിലെ അല്ലേ എട്ട് പൊറോട്ട മുട്ട അകത്ത് തട്ടിയത്. അമ്മജി എനിക്ക് ഭയങ്കര വിശപ്പമ്മ. എന്റെ പൊന്നു ബിന്ദു എത്ര ചോറ് കഴിച്ചാലും എന്റെ കുഞ്ഞിന്റെ ശരീരത്തെ അത് കാണത്തേ ഇല്ല. അത് ശരി, ശരീരത്ത് കണ്ടാ മതിയാ, ഇത്രയൊക്കെ കണ്ടാ മതിയോ. എന്തിനാ കുഞ്ഞ ആഹാരത്തോട് ഇത്ര ആക്രാന്ത കാണിക്കുന്നത്? അമ്മച്ചി ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, പിന്നെ ഞങ്ങൾ രണ്ടുപേരാ കഴിക്കുന്നത്, ഞാനും കൊക്കാപ്പുഴു. സത്യം പറഞ്ഞ ഈ ചെറുക്കൻ വീട്ടിൽ ഉണ്ട്, സമയം പോകുന്ന അറിയത്തേ ഇല്ല. അത്രക്ക് രസമാണോ? ആയിരം രൂപയുടെ ക്ലോക്ക് എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ എവിടെ നോക്കി സമയം എറിയും? അമ്മക്ക് പിന്നെ അമ്മച്ചി എല്ലാവരും പെണ്ണ് കെട്ടുന്നു, അതിന് എനിക്ക് എന്താ കല്യാണം കഴിപ്പിച്ചാല്? ഇന്നലെ ഞാൻ കണ്ണാടി നോക്കിയപ്പോള് ഒരുപാട് വളർന്നമ്മ. എന്റെ ശരീരം, എന്റെ ദൈവമേ, കുഞ്ഞ ശരീരം മാത്രം വളർന്നാ പോരാ, കല്യാണം കഴിക്കുന്ന അതിന്റേതായ ഓരോ പ്രായമൊക്കെ ഉണ്ട്. മോന് 11 വയസ്സല്ലേ ആയുള്ളൂ, 10-25 വയസ്സാവും. അമ്മച്ചി ഒരു പെണ്ണിനെ പിടിച്ചു തരാം കേട്ടോ. അമ്മ ഒരു പണി ചെയ്യ്, ബില്ല് ഓഫീസിൽ ഇച്ചിരി കൈക്കൂലി കൊടുക്ക, വയസ്സ് കൂട്ടി തരും. എന്റെ പൊന്നി ഇറക്കാ, ഇതിനൊക്കെ ഓരോ സമയവും കാലം ഉണ്ട്. ഒരു പുരുഷൻ കെട്ടണേ 25 വയസ്സ്, വോട്ട് ചെയ്യണേ 18 വയസ്സ്, ലൈസൻസ് എടുക്കാൻ 18 വയസ്സ്, കള്ളു മേടിക്കാൻ വേണ്ടി 18 വയസ്സ്, സീസറും മീഡിയം മേടിക്കാൻ 18 വയസ്സ്, പിന്നെ എന്തിനാ ഞങ്ങളോ മുളകും വാരി വെക്കണ്ടേ, അച്ഛനെ കൊണ്ട് ഇടിപ്പിക്കാനുള്ളതാ. മോനൊരു കാര്യം ചെയ്, ഞാൻ വാരി വെക്കാം, കൂടുതൽ മുളകും മല്ലിയും കഴിച്ചാലും ആരോഗ്യത്തിന് കേടാ. അച്ഛൻ വന്ന്. അച്ഛാ ഞാൻ നാളത്തെ സച്ചിനാ, ഓർമ്മ വേണം. ആ ഞാൻ നിന്റെ അച്ഛനാ, അത് നിനക്ക് ഓർമ്മ വേണം. വിശ്വാസം അതല്ലേ എല്ലാം. ഇത് പിടിച്ച ഇപ്പോരാ. ഇതൊന്ന്
മഹേന്ദ്ര സിംഗ് ധോണി ഇവൻ എന്താ പറയുന്നത്? ബോൾ ഇല്ലാതെ ഇവനെങ്ങനെ കളിക്കും? കളി എന്നർത്തിയേ നല്ല പണിക്ക് പോയ പൈസ എവിടെ? ഞാൻ അതങ്ങനെ മറന്നടിക്ക. ഞാൻ മറക്കത്തില്ലല്ലോ. അയ്യത് 300 ഉള്ളല്ലോ. ഇത് 1000 അങ്ങനെ പണി ചെയ്ത പൈസ കൊടുത്ത് കൂടുതൽ അമ്മച്ചി. പിന്നെ അമ്മച്ചി, നിങ്ങൾ രണ്ടെണ്ണം കല്യാണ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെന്താ നിങ്ങളെ കല്യാണ ആൽബത്തിൽ ഞാൻ ഇല്ലാത്ത? എനിക്ക് ആൽബത്തിൽ വരണോ എടാ കുഞ്ഞെ. അത് പിന്നെ അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന് എന്ന് മോനൊരു കുഞ്ഞുവാവയായിട്ട് അമ്മയുടെ വയറ്റിൽ കിടക്കുമല്ലേ? അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? ചെറിയ വായി വലിയ വർത്താനം പറയുന്നോ? ഇനി പറയോ? ഇനി പറയോ? പറഞ്ഞുകൊടുക്കും. അച്ഛ പിന്നെ ഇന്നലെ അച്ഛൻ പണിക്ക് പോയില്ലേ, ആ സമയത്ത് ഇവിടെ ഒരു മാമം വന്നു. ആ മാമം വന്നേ അമ്മയെ നോക്കി കൊഴുവാടി ഇങ്ങനെ ചിരിച്ചേ. എന്നിട്ട് പോകാൻ നേരത്തെ ഒരു പേപ്പർ കൊടുത്തിട്ട് പറയുക, ഞാൻ ആരാണെന്നും എന്താണെന്നും ഈ പേപ്പറിലുണ്ടെന്ന്. എന്നിട്ട് പോയി. നിങ്ങൾ ഇതെന്താ കേട്ടോ കിടന്ന് പറയുന്നേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വരുന്ന ഇലക്ഷനിലെ സ്ഥാനാർത്ഥി പ്രസ്താവനയെ കൊണ്ട് വന്നതാ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ല സ്ത്രീ അല്ല ഞാൻ. ചീത്തശ്രീ അല്ല ഞാൻ. വോട്ട് പിടിക്കാൻ വന്നേ അച്ഛാ. അപ്പൊ നിരപരാധിയായിരുന്നല്ലോടി. നിങ്ങളെ ജീവിച്ചിരിക്കാൻ നിങ്ങളെ മറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യാതിരിക്കുക. ഞാൻ നിരപരാധി ഒന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ തന്ന തിരിച്ചു വേണ്ടേ? അയ്യോ വേണം. അയ്യോ ദേവിക, ദേവിക പിന്നെ ഇന്നലെ ഞങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അമ്മയും കൂടി ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്തടി. എന്ത്? വരുന്ന ഇടവമാസം 16-ാം തീയതി രാവിലെ 10-നും 11-നും ഇടക്ക് 10-നും 11-നും ഇടക്ക് എന്നെ നിന്നെ പഴനി കൊണ്ടുപോയി മുട്ടയടിപ്പിക്കാൻ പോണെന്ന്. എടി ദേവിക, ഞാനേ ഒരു പാട്ട് പാടട്ടെ? കണ്ണടച്ചോണ്ട് തല തൊട്ടെ. ദേവസംഗീതം നീയല്ലോ തരുക നാളായോ ആരുമില്ല. സംഗീതം പഠിക്കണ മുഖവുമായി ചെന്ന് കയറിയത് പഴയൊരു സിംഹത്തിന്റെ മടയിൽ. ആവശ്യം പറയും മുമ്പ് അടിയും കിട്ടി. ശബ്ദിക്കരുതം. മാമന്റെ മൊബൈലൊക്കെ ഇവിടെ നേരത്തെ ഇരിക്കുന്ന കണ്ടായിരുന്നു. ഇവിടെ ഇരുന്നായിരുന്നല്ലോ ചേട്ടാ. ഉണ്ണിക്കുട്ടൻ തന്നെ കളിച്ച് നടന്നിരുന്നു, അപ്പളാ ഞാൻ ഓർത്തതാ. ഉടുകൂട്ടാ ചേട്ടാ. ചേട്ടാ അവന്റെ പോക്കറ്റില് ചേട്ടന്റെ മൊബൈൽ ഉണ്ടോ ചേട്ടാ? അവന്റെ മൊബൈൽ മാത്രമേ ഉള്ളടി. ബിതോ ആരെങ്കിലും വരപ്പോ എന്നെ വിളിച്ചേ ഫോൺ കേട്ടാ. ഓക്കെ ശരി ശരി. അയ്യോ അമ്മേ അമ്മേ. ബിന്ദു എന്തോ ചില്ലറ ഇരിപ്പുണ്ടോടി 100 രൂപയ്ക്ക്? ഓ നോക്കട്ടെ ചേച്ചി. മുളയല്ല ഇവിടെ വാരിയിട്ടിട്ടാണ് ചെറുക്കൻ കയറിപ്പോയത്. ചേട്ടൻ ഇന്നലെ 400 രൂപയാന്നുള്ളൂ, ഇതുകൂടെ കിട്ടിയിട്ട് വേണം 500 ആക്കാൻ. ചന്ദ്രന്റെ വീട് ഇതല്ലേ? ആരാ ഇവിടുന്നാ? ഞാൻ പോലീസ് സ്റ്റേഷനിന്നാ. അയ്യോ എന്റെ ചേട്ടനെ പോലീസ് പിടിച്ചേ. അയ്യോ അയ്യോ ഇറങ്ങി വാടി.
പാസ്പോർട്ടിന് അപേക്ഷിച്ചിരുന്നോ? പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്ന ഓഫീസറാ ഞാൻ. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിനാ പേടിക്കണത് മോളെ? ദേവികമോളെ, നീ ചേട്ടന്റെ കടയിൽ പോയിട്ട് ഒരു കവർ പാല് മേടിച്ചിട്ട് വാ. എപ്പോ വരും ചന്ദ്രേ? ചേട്ടനെ ഇപ്പൊ വരുവേ, ഞാനൊന്ന് വിളിച്ചു. അമ്മച്ചി പറഞ്ഞേ ഇച്ചിരി പഴങ്ങഞ്ഞു തരാൻ പറഞ്ഞു. അയ്യോ, ഇതാരാ വാലമംഗലത്തിലെ ഡിങ്കനോ? നീ കേറിപ്പോ. ആരാ ചേച്ചി? അതെ, ചെല്ലി 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 ചെല്ലി. സാറേ, ഒരു തല തെറിച്ച് ചെറുക്കാനാ ചേട്ടൻ. സാറേ, സാർ അകത്തിരിക്ക, അകത്തിരുന്ന് സംസാരിക്ക സാറേ. ടിങ്കോട്ടി അമ്മ. അമ്മ അമ്മ, പിന്നെ അമ്മച്ചി, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു മാമൻ അമ്മ, ആ മാമൻ എനിക്കറിയാലോ, ഇത് വേറൊരു മാമൻ, പൊക്കോക്കോളൊരു മാമൻ വന്നിട്ടേ ആ ചേച്ചി അങ്ങത്തോട്ട് കൊണ്ടുപോകാതെ എന്താ അമ്മ? നീ അകത്ത് പോയി വല്ലതിന്റെ പഠിക്കാൻ അങ്ങോട്ട് അടുത്ത് വെച്ചു. ആരാ അമ്മ? എന്തിനാ വല്ല വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നേ? അല്ല, ഓഞ്ഞേ പോ പറഞ്ഞില്ലേ. എന്നാലും അവിടെ ആങ്ങൾ എന്റെ കുഞ്ഞിനെ അറിയില്ല. ഇത് ആരെ വിളിച്ച് വേറ്റേക്കുന്നു? താരാന്നകത്ത് ആരാ അമ്മ? അത് എന്റെ വളരെ നാളത്തെ സ്വപ്നമാ. പോകുമ്പോ ഭയങ്കര സങ്കടം വേദന ആയിരിക്കുമല്ലോ. ഞാനതൊന്നും സഹിച്ചു. പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ പോകായിരുന്നു. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പിന്നെ ഇതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. പിന്നെ ഈ തരുന്ന കാര്യം ആരും അറിയരുത്. ഞാൻ പറയൂ, അതെനിക്കൂടി പ്രശ്നമാവില്ലേ? വന്ന് നിക്കുന്ന എന്താ സംഭവം? എന്താ സംഭവം? നിന്റെ ഭാര്യ ശീലാമതി ഒരുത്തനും കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കാൻ ഇറക്കി വിളിക്കണ. എടി വറ്റക്ക് ഇറങ്ങി മാറി സ്വന്തം ഭർത്താവിനെ പുറത്ത് പറഞ്ഞു വിട്ടിട്ട് പലവനെ കയറ്റി പൊറപ്പിച്ചിരിക്കുന്നോ? പറയണേ ചേട്ട വന്നു. ഇത്രയും ഇടിയിട്ടിട്ട് സുഖാണോ? ചായ കാപ്പി എടുക്കടി, ഒരു കസേര എടുക്ക്. എന്റെ പാസ്പോർട്ട് എന്ത് കിട്ടും? നിന്റെ പാസ്പോർട്ട് ഇനി കിട്ടണ പ്രശ്നമില്ല. എന്റെ പൊട്ടി സാറേ, എന്റെ പേരിൽ ഒരു കേസില്ലല്ലോ. നിന്റെ പേരിൽ കേസില്ലെന്നോ? എടാ, ഐ പി സി 322 വകുപ്പ് അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടിക്കിടെ തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനും നിന്റെ പേരിലുള്ള ഫസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നിങ്ങളും പോകാൻ വരട്ടെ, ഇവന്റെ കൂടെ നിങ്ങളും ഇതിന്റെ കൂട്ടുപ്രതികളാ. സാറേ, എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോകാണ്. അതെ, എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോകല്ലോ സാറേ. എന്താ? എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോകല്ലോ സാറേ. എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോകല്ലോ സാറേ. അതെന്താ കൊണ്ടുപോയാ? ഞാൻ ദേവിയെ കല്യാണം കഴിക്കുമ്പോളേ എനിക്ക് കൈ പിടിച്ച് തരണ്ടേ?